Hello friends, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേംജിത്ത് ആണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അർദ്ധമത്സ്യേന്ദ്രിയാസനം എന്ന് പറഞ്ഞൊരു യോഗ പോസ്റ്ററിനെ കുറിച്ചാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ച കുറേ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു യോഗാസനം കൂടിയാണിത്. അതായത് നമ്മുടെ ഡിസ്ക് ബൾജിങ്ങിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പ്രമേഹം, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു വഴക്കം ലഭിക്കാനും നമ്മുടെ നട്ടെല്ലിനൊക്കെ ശരിക്കും ട്വിസ്റ്റ് ചെയ്യാനും ശരിക്കും നമ്മുടെ ശ്വാസകോശത്തിലേക്ക് മാക്സിമം ഓക്സിജൻ എത്തിക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു യോഗ പോസ്റ്ററാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ലേഡീസിനാണെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിലുണ്ടാകുന്ന കൂടുതൽ പ്രശ്നങ്ങൾക്കും നല്ല ഏറ്റവും പ്രയോജനമുള്ളൊരു യോഗ പോസ്റ്ററാണിത്. കൂടാതെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ അതിനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇന്നത്തെ ഈ യോഗ പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തവരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ പ്രഗ്നൻസിൻ്റെ ടൈമിലുള്ളവരോ അങ്ങനെയുള്ളവരൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ ചെയ്യാൻ പാടില്ല. സ്പൈനൽ കോഡിന് കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളവരോ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. നമുക്ക് കാലുകൾ നീട്ടി ഈ ഒരു രീതിയിലിരിക്കുക. അത് കഴിഞ്ഞിട്ട് വലത് കാല് മടക്കിയിട്ട് ഈ സൈഡിലേക്ക് ഇതുപോലെ വെക്കുക. അങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഏതാണോ സുഖം ആ ഒരു രീതിയിൽ വെച്ചാൽ മതി. ഇങ്ങനെ വെക്കുക. നമ്മുടെ ഇടതുകാല് ഈ ഒരവസ്ഥയിൽ ഈ സൈഡിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലത് കൈ നമ്മുടെ കാലിൻ്റെ പുറം വശത്ത് കൂടെ, അതായത് പുറംഭാഗം ഉണ്ടല്ലോ ഈ സൈഡിലൂടെ ഇങ്ങനെ പിടിക്കുക. ഈ കാല് കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ആയാസത്തിൽ ചെയ്യാൻ പറ്റും. ശരീരം നന്നായിട്ട് വഴങ്ങുന്നവരാണെങ്കിൽ മാക്സിമം ഇതുപോലെ ഇങ്ങോട്ട് കയറ്റി വെക്കാം. അങ്ങനെ പിടിക്കാം. നമുക്ക് കഴിയുന്ന രീതിയിൽ പിടിക്കാം. ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് നമ്മുടെ ഇടത് കൈ നേരെ പുറകിൽ ഇതേപോലെ പതിച്ച് ഒരു സപ്പോർട്ട് പോലെ ഇങ്ങനെ പതിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ തല തിരിച്ചിട്ട് നേരെ പുറകിലേക്ക് നോക്കാവുന്നതാണ്. അതിനു മുമ്പായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നട്ടെല്ലൊക്കെ നിവർത്തിയിരിക്കുക. തലയൊക്കെ നേരെ മുന്നിലേക്ക് നോക്കി ഇരുന്നിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. ഒരു ശ്വാസം ദീർഘമായിട്ട് എടുത്ത് പുറത്തേക്ക് വിടുക. അത് കഴിഞ്ഞിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പുറകിലേക്ക് തിരിയുക. ഈ ഒരവസ്ഥ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അരക്കെട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കാലിൽ ഒക്കെ ഉണ്ടാകുന്ന വലിച്ചിൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഇരുന്നുകൊണ്ട് സാവധാനം ദീർഘമായിട്ട് നമുക്ക് ശ്വസിക്കാം. അത് കഴിഞ്ഞൊരു ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് സാവധാനം പഴയ ആ ഒരവസ്ഥയിലേക്ക് വരാവുന്നതാണ്. ഏറ്റവും സുഖകരമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് വഴങ്ങിക്കൊള്ളണമെന്നില്ല. തുടക്കത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വഴങ്ങിക്കൊള്ളണമെന്നില്ല. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല. അപ്പോൾ നമ്മളതിന് ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ തീരെയും സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു രീതി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഓപ്പോസിറ്റും ചെയ്യണം. ഇപ്പോൾ നമ്മൾ വലതുകാലാണ് മടക്കിയിട്ടുള്ളത്. നേരെ ഇനി ഇടതുകാല് മടക്കിയിട്ടും ചെയ്യാവുന്നതാണ്. നമുക്ക് ഹോൾഡ് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ കഴുത്തിനൊക്കെ അടച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ കഴുത്തിനൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളവർ ചെയ്യരുത്. സാധാരണ രീതിയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാലുകൾ റിലീസ് ചെയ്യുക. നീട്ടി വെക്കുക. നേരെ മുന്നിലേക്ക് നേരത്തെ വെച്ചതുപോലെ തന്നെ നീട്ടി വെക്കാം. ഒന്ന് ഷെയ്ക്ക് ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത കാല് ചെയ്യാവുന്നതാണ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. കാല് മടക്കി പുറകിലേക്ക് വെക്കുക. ഈ സൈഡ്. എന്നിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് ഇങ്ങനെയല്ല കേട്ടോ കൂടുതൽ ആളുകളും ചെയ്യുമ്പോൾ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. കാരണം പുറത്തുകൂടെയാണോ ഉള്ളിലൂടെയാണോ എന്നുള്ളത്. നമ്മൾ ഈ കാലിങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുഖകരമായിട്ട് പിടിക്കാൻ പറ്റും ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇങ്ങനെ ഈ പുറം വശത്തു കൂടെ ഈ ഒരവസ്ഥയിൽ പിടിക്കുക. ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എന്നിട്ടാണ് നമ്മൾ തല തിരിച്ച് പുറകിലേക്ക് നോക്കുന്നത്. നട്ടെല്ലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ശ്രദ്ധിക്കുക. ദീർഘമായിട്ട് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് വരാം. കാലുകൾ നീട്ടി വെക്കാം. ഒരല്പസമയം നമുക്ക് വിശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നത്. അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.